ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മൈ നെയിം ഇസ് ആശ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ക്ലാസ്. ഒരു സംഖ്യയെ എങ്ങനെ എളുപ്പത്തിൽ 15 കൊണ്ട് ഗുണിക്കാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സംഖ്യ ഞാനിവിടെ എഴുതുകയാണ്, 8 × 15. ഇതിനെ എങ്ങനെ എളുപ്പത്തിൽ 15 കൊണ്ട് ഗുണിക്കാമെന്ന് നോക്കാം. ഇവിടെ 15 നെ 8 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ആ 8 നമ്മൾ എടുത്തെഴുതുന്നു. ശേഷം ആ 8 ൻ്റെ 8 സ്ഥാനത്ത് നമ്മളിപ്പുറത്തൊരു 0 ഇട്ട് കൊടുക്കുന്നു, ഒരു പ്ലസ് ചിഹ്നം കൊടുക്കുന്നു. ഇപ്പോൾ എത്രയാണ്? ഇത് 80 എന്ന് വായിക്കും. ആ 80 ൻ്റെ പകുതി എടുക്കുക. 80 ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 40. 40 അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിട്ട് നമ്മൾ 80 40 കൂടി കൂട്ടുന്നു. 80 40 കൂട്ടുമ്പോൾ 120 എന്ന് കിട്ടും. ആ 120 ആയിരിക്കും 15 നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. 24 നെ 15 കൊണ്ട് ഗുണിക്കുന്നു. 24 നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം? ഇവിടെ 24 നെയാണ് 15 കൊണ്ട് ഗുണിക്കുന്നത്. 24 നമ്മൾ എഴുതുന്നു, ഒരു 0 ഇട്ട് കൊടുക്കുന്നു, ഒരു പ്ലസ് ചിഹ്നം കൊടുക്കുന്നു. ഇപ്പോൾ 240 ഉണ്ട്. 240 ൻ്റെ പകുതി എടുക്കുന്നു. 240 ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 120 ആണ്. 240 ഉം 120 ഉം കൂടി കൂട്ടുന്നു. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 360 എന്ന് കിട്ടും. 24 നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ 360 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അടുത്തത് നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. 12 നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയെന്ന് ആൻസർ നോക്കാം. ഇവിടെ 12 നെയാണ് ഗുണിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ 12 എഴുതിയിട്ടൊരു 0 ഇട്ട് കൊടുക്കുന്നു. 120 120 ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 60 ആണ്. 120 ൻ്റെ കൂടെ 60 കൂട്ടുന്നു. 60 കൂട്ടുമ്പോൾ നമുക്ക് 180 എന്ന് കിട്ടും. 12 നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ 180 ആയിരിക്കും ആൻസർ. അടുത്തത് മറ്റൊരു ഒറ്റ സംഖ്യ കൂടി നോക്കാം. 37. 37 നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയെന്ന് നോക്കാം. 37 നെയാണ് ഗുണിക്കേണ്ടത്. നമ്മൾ 37 അതുപോലെ എഴുതുന്നു, ഒരു 0 ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ 370. 370 ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 185. 370 ഉം 185 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 585 എന്ന ആൻസർ കിട്ടും. 37 നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ 585 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഒറ്റ സംഖ്യകളെ ഗുണിക്കുമ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും. നമുക്കൊരു ഒറ്റ സംഖ്യ ഗുണിച്ച് നോക്കാം. 13 × 15. 13 എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യയാണ്. 13 നമ്മൾ അതുപോലെ എഴുതി, ഒരു 0 ഇട്ട് കൊടുക്കുന്നു. 130 ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 65 ആണ്. 130 നെ 65 കൊണ്ട് കൂട്ടുമ്പോൾ 195 എന്ന് കിട്ടും. 13 നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ 195 എന്നായിരിക്കും നമുക്ക് ആൻസർ എന്ന് കിട്ടുന്നത്.